പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു സർക്കാർ സ്കൂൾ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇല്ലിത്തോട് ഗവൺമെന്റ് യു പി സ്കൂളാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ശ്രമഫലമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരു കാലത്ത് നിരവധി കുട്ടികൾ പഠിച്ചിരുന്ന വിദ്യാലയമാണ് ഇത്. എന്നാൽ സമീപ പ്രദേശങ്ങളിൽ നിരവധി ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ എത്തിയപ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണം കുറയുകയായിരുന്നു. അതിനെല്ലാം പരിഹാരമായി തങ്ങളുടെ മക്കളെയെല്ലാം ഇവിടെ പഠിപ്പിക്കുവാനാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ തീരുമാനം. ഇല്ലിത്തോട് ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ് യു പി സ്കൂൾ. എന്നാൽ ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം വീർപ്പുമുട്ടുകയാണ് ഈ വിദ്യാലയം. ഇതേ തുടർന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂളിൻ്റെ നവീകരണത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ച് മുൻപോട്ടിറങ്ങിയത്. ആയിരത്തി തൊള്ളായിരത്തി 1973 എൽ പി സ്കൂളായിട്ടായിരുന്നു തുടക്കം. അന്ന് നിരവധി കുട്ടികളാണ് ഇവിടെ പഠനം നടത്തിയിരുന്നത്. പിന്നീട് കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ യു പി സ്കൂളായി ഉയർത്തുകയായിരുന്നു. 6 വർഷം മുൻപ് വരെ 400-ൽ പരം കുട്ടികളാണ് ഇവിടെ പഠിച്ചിരുന്നത്. എന്നാൽ സമീപത്ത് നിരവധി CBSE ICSE സ്കൂളുകൾ വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 112 കുട്ടികളാണ് ഇന്ന് ഇവിടെ പഠിക്കുന്നത്. 4 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുപോലുമാണ് ഈ കുട്ടികൾ പഠനത്തിനായി ഇവിടെ എത്തുന്നത്. എന്നാൽ സ്ഥിര അധ്യാപകർ ഇല്ലാത്തതാണ് സ്കൂൾ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി. 8 സ്ഥിര അധ്യാപകരെങ്കിലും ഇവിടെ വേണം. എന്നാൽ 4 അധ്യാപകരുടെ കുറവാണ് ഇവിടെയുള്ളത്. മാസങ്ങളായി ഈ അധ്യാപകരുടെ ഒഴിവുകൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു. പലപ്പോഴും ഇവിടെ നിയമിക്കുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള അധ്യാപകരെയാണ്. അവർ ഇവിടെ എത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂലം പലരും ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് പതിവ്. സമീപത്തുള്ളവരെ അധ്യാപകരായി നിയമിക്കണമെന്നാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. അധ്യാപകരുടെ കുറവ് പരിഹരിക്കുന്നതിനായി PTAയും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ദിവസ വേതനത്തിനാണ് അധ്യാപകരെ നിയമിച്ചിരിക്കുന്നത്. പലപ്പോഴും അധ്യാപകർ ദൂരദേശത്തു നിന്നാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് യാത്രയുടെ ബുദ്ധിമുട്ടും തക്ക സമയത്ത് അവിടെ വരാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് മിക്കവാറും അധ്യാപകർ അവിടെ നിന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോകുന്നൊരവസ്ഥയാണ് നാളെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു പരിഹാരം നമ്മുടെ പ്രദേശത്തു നിന്ന് തന്നെ ഉള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, നല്ല ഡിഗ്രി ഉള്ളവരും അവരെ ഈ രീതിയിലേക്ക് ഇവിടെ തന്നെ ഒരു അധ്യാപനം ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. മികച്ച അധ്യാപകർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത്. പ്ലസ് ടു സ്കൂളുകളിൽ പോലും പഠിപ്പിക്കാൻ ആവശ്യമായ യോഗ്യത പലർക്കുമുണ്ട്. ഇംഗ്ലീഷിൽ പ്രത്യേക പ്രാഗൽഭ്യം നേടിയവരും ഇക്കൂട്ടത്തിലുണ്ട്. കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള പഠനമാണ് ഇവിടെ ലഭിക്കുന്നത്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിനായി രാവിലെ 1 മണിക്കൂർ സമയം പ്രത്യേകം ക്ലാസ് നടത്തുന്നു. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠനത്തിനായി പ്രത്യേക പരിഗണനയാണ് സ്കൂൾ നൽകുന്നത്. കുട്ടികൾക്ക് തുടക്കം മുതലേ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം പോലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഗെയിമുകളിലൂടെ അക്ഷരങ്ങളെയും വാക്കുകളെയും അടുത്തറിയിക്കുകയാണ് ഇവിടുത്തെ അധ്യാപകർ. ഈ സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ മക്കളെ ഇവിടെ തന്നെ പഠിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. സാധാരണക്കാരായവരുടെ മക്കളാണ് ഇവിടെയുള്ളത്. സ്കൂൾ നവീകരണത്തിൻ്റെ ആദ്യപടിയായി എല്ലാവരും ചേർന്ന് സ്കൂൾ പെയിൻ്റ് അടിച്ചു. ഇവിടെ പഠിച്ചിറങ്ങിയ ജോഷിയും ചന്ദ്രശേഖരനുമെല്ലാം ഇന്ന് വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നവരാണ്. എന്നാലും തങ്ങളുടെ സ്കൂളിന് വേണ്ടി സമയം മാറ്റിവെച്ചിരിക്കുകയാണ് ഇവർ. എല്ലാവരും കൂടെ കൂടി സ്കൂളൊന്ന് വൃത്തിയാക്കുക, ഞങ്ങളെ മക്കൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഒരു വൃത്തിയുള്ള ഒരു നിലവാരത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ വരിക, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ആ വൃത്തി എന്താണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കൂടിയാണ് ഞങ്ങളിങ്ങനൊരു സംരംഭമായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലാവരും തന്നെ ഞാൻ ആഴ്ചയിൽ 6 ദിവസവും മറ്റുള്ള ജോലികൾക്ക് പോകുന്നവരും കൂടിയാണ്. അപ്പോൾ എൻ്റെ മകൻ പഠിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളൊരു സർക്കാർ സ്കൂള് ഒരു വൃത്തിയായിട്ട് കിടക്കണമെന്നൊരു താല്പര്യത്തോടെ എൻ്റെ സുഹൃത്തെടുത്തൊരു പണിയാണിത്. ഫ്രീ ആയിട്ട് ഞങ്ങൾ 4 ആഴ്ചയായി ഇതിപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യണം. 4-ാമത്തെ ആഴ്ചയാണിത്. അപ്പോൾ ശ്രീജിത്ത് സാറ് നല്ല പ്രോത്സാഹനം ചെയ്ത് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും 24 രാത്രി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ട്.
ഇത് പണി കഴിഞ്ഞ് പോകുന്നവർ. അതായത് എൻ്റെ കൂട്ടുകാരനാണ് ജോഷി, ജോഷി എടുത്ത പണിയാണ്. അപ്പോൾ അത് രണ്ടാഴ്ച കൊണ്ട് രണ്ടോ ഇനിയും പണിയും വരും. അപ്പോൾ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പല പണിക്ക് പോണവരാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളിപ്പോൾ ചെയ്ത് തീർത്തു. ഇപ്പോൾ കുറച്ചുകൂടിയുണ്ട് പണി. സ്കൂൾ നവീകരണത്തിനായി പൂർവ്വ വിദ്യാർത്ഥികൾ നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പദ്ധതി തയ്യാറാക്കിയപ്പോൾ മുതൽ മറ്റുള്ളവരും ഇതിൽ പങ്കാളികളാവുകയായിരുന്നു. ആധുനിക സൗകര്യങ്ങളോടെ തന്നെ തങ്ങളുടെ കുട്ടികളും പഠിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹം. സമൂഹത്തിന് ശുചിത്വത്തിൻ്റെ ആവശ്യം കൂടി മനസ്സിലാക്കിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെ വീടുകൾ കയറി പിരിച്ചെടുത്ത കാശ് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് പെയിൻ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു ശ്രമഫലമായിട്ട് ഇത് പെയിൻ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ പ്രീ പ്രൈമറി തുടങ്ങി ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ സ്കൂൾ മൊത്തം പെയിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വിധത്തിൽ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്കൂൾ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താമെന്നുള്ളൊരു പ്രതീക്ഷയും കൂടി എനിക്കുണ്ട്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തിൽ നിന്നും എന്നോടൊപ്പം നിന്ന് എൻ്റെ തോളോടൊപ്പം നിന്ന് ഇവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സ്കൂൾ ഉന്നമനത്തിൽ തന്നെ എത്തിക്കാമെന്ന് നല്ലൊരു പ്രതീക്ഷയുണ്ട്. സ്കൂളിൻ്റെ സമീപത്തുള്ള വീടുകളിൽ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പൂർണ്ണ സഹകരണമാണ് ഇവർക്ക് ലഭിച്ചത്. നാടിൻ്റെ വിളക്കായി തങ്ങളുടെ സ്കൂൾ മാറണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്കൂള് ഇങ്ങനെ നിന്നു പോകരുത്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർക്കാർ സ്ഥാപനമാണ്, അത് നിന്നു പോരുന്ന ഒരു താല്പര്യം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ സംഘടിച്ച് മുന്നോട്ട് വന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ മറ്റ് സ്കൂളുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ കുറവാണ്. എന്നാലും നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പരിഗണന ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ നമുക്ക് മേടിച്ചെടുക്കാനും അതുപോലെ നമ്മുടെ കുട്ടികളെ ഇവിടെ ചേർത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കുറവ്. അപ്പോൾ അത് ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയും അറിവില്ലായ്മയും കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മളൊക്കെ ഇവിടെ പഠിച്ചതാണ്. നമ്മൾ എന്നിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല, കുറവുകളൊന്നുമില്ലാതെ ജീവിതത്തിൽ നമ്മൾ മുൻപന്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പല സർക്കാർ സ്കൂളുകളും ഇന്ന് അവഗണനയുടെ വക്കിലാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴും തങ്ങളുടെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ ചേർക്കാതെ വില കൂടിയ വിദ്യാഭ്യാസം എത്തിപ്പിടിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. സർക്കാർ സ്കൂളുകളെ നമ്മൾ അവഗണിക്കുമ്പോൾ മികച്ച അധ്യാപകരുടെ സേവനമാണ് നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമാകുന്നത്. ഇല്ലിത്തോട് ഗവൺമെൻറ് യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ ശ്രമം മറ്റ് സ്കൂളുകൾക്കും മാതൃകയാവട്ടെ.